നമസ്കാരം. ഇന്ന് December 14 നമ്മൾ ഏവരും ആകാംക്ഷയോടെ കാത്തിരുന്ന ദിവസം ഇന്നാണ്. രാവിലെ ഏകദേശം ഒരു 3:30 ഇപ്പോൾ മോർണിംഗ്, പുലർച്ചെ 3:30. ഞാനിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരം നഗരത്തിൻ്റെ ഹൃദയഭാഗത്താണ്. നമ്മുടെ വളരെ സ്പെഷ്യലായിട്ടുള്ള ഒരു തിയേറ്റർ, നമുക്ക് ന്യൂ തിയേറ്ററിൻ്റെ മുന്നെയാണ് ഞാനിപ്പോൾ ഉള്ളത്. എന്തുകൊണ്ടും വളരെ സ്പെഷ്യലായിട്ടുള്ളൊരു ദിവസമാണിത്. കാരണം മനസ്സിൽ നമുക്ക് സന്തോഷം തോന്നുന്ന സമയങ്ങൾ, അല്ലെങ്കിൽ എന്താണ് നമുക്ക് മനസ്സിൽ ഒരുപാട് സന്തോഷം തരിക എന്ന് നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ, ലാലേട്ടൻ്റെ സിനിമ, അതും ഇത്രത്തോളം കേരളക്കരെ ഒന്നാകെ കൊട്ടിഘോഷിക്കപ്പെട്ടിട്ടുള്ള ഒരു സിനിമ, ഫസ്റ്റ് ഷോ ഫസ്റ്റ് ഇരുന്ന് കാണുക എന്ന് പറയുന്നത് നിങ്ങൾക്ക് എന്നാലേ നമുക്ക് ഏവർക്കും അത്രത്തോളം സ്പെഷ്യൽ തന്നെയാണ്. ഒടിയൻ എന്ന് പറയുമ്പോൾ തന്നെ വളരെ കുറേ നാളുകളായിട്ട് നമ്മളെല്ലാവരും ദാ ഇന്ന് ഒടിയൻ വരുന്നു, ഒടിയൻ്റെ കുറേ സ്പെഷ്യലായിട്ടുള്ള ന്യൂസസ് നമ്മൾ വായിച്ചിട്ടുണ്ട്. ലാലേട്ടൻ അത്രത്തോളം ഡെഡിക്കേറ്റഡ് ആയിട്ട് അത്രത്തോളം കുറേ ഫിസിക്കലെല്ലാം ചേഞ്ചസ് വരുത്തിയിട്ട് വളരെയധികം, ഇപ്പോഴത്തെ ലാലേട്ടൻ്റെ ചേഞ്ചിൻ്റെ അല്ലെങ്കിൽ ലുക്ക് ആൻഡ് അപ്പിയറൻസിലുള്ള മൊത്തത്തിലുള്ള ചേഞ്ചിൻ്റെ മെയിൻ കാരണം ഈ പറയുന്ന ഒടിയൻ എന്ന് പറയുന്ന സിനിമ തന്നെയാണ്. മലയാളക്കരയാകെ കാത്തിരുന്ന ബ്രഹ്മാണ്ഡ ചിത്രം തന്നെയാണ്. ഇന്ന് ഒരു ചെറിയ ഹർത്താലെല്ലാം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഈവൻ ദോ ഇവിടെ ഭയങ്കരമായിട്ടുള്ളൊരു ക്രൗഡ് തന്നെയുണ്ട് തിയേറ്ററിൽ. ഞാൻ ഇച്ചിരി മാറിയാണ് നിൽക്കണം ഒച്ച വരാതിരിക്കാനായിട്ട്. അപ്പോൾ ആ ഒരു ക്രൗഡ്, അല്ലെങ്കിൽ നമ്മുടെ മലയാളം ഫാഷൻ, നമ്മുടെ ഈ പറയുന്ന മൊത്തത്തിലുള്ള മലയാളം ഇൻഡസ്ട്രിയിലുള്ള നമ്മുടെ ആരാധകർ എത്തരത്തിലാണ് ഈ മലയാള സിനിമയെ, ഈ ലാലേട്ടൻ്റെ ഈ ബ്രഹ്മാണ്ഡ ചിത്രമായ ഒടിയൻ എങ്ങനെയാണ് വരവേൽക്കാനായിട്ട് നിരവധി കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഏത് രീതിയിലാണ് ലാലേട്ടൻ്റെ ഈ ഒടിയൻ ഈ തിയേറ്ററുകളിൽ വരവേൽക്കുന്നതെന്ന് കാണേണ്ട ഒരു കാഴ്ച തന്നെയാണ്. അത് ഞാൻ പറഞ്ഞ് രസം കൊല്ലുന്നില്ല, ഞാൻ അങ്ങോട്ട് പോകണം, സമയമായി, നമുക്ക് ഷോയ്ക്ക് കയറാം. ഓക്കെ, ലെറ്റ്സ് സീ. ഞാനിപ്പോൾ കറക്റ്റ് നമ്മുടെ ന്യൂ തിയേറ്ററിൻ്റെ മുന്നെയാണ്. ഏകദേശം സമയം ഒരു 3:30 പുലർച്ചെ. പക്ഷേ ഇവിടെ കണ്ടു കഴിഞ്ഞാൽ ആക്ച്വലി രീതിയിലും രാവിലെയാണെന്ന് തോന്നില്ല, അത്രത്തോളം ഒരു ആഘോഷം. അതെ, ഒരു ഫുൾ ക്രൗഡ് തന്നെ ഇവിടെ ഉണ്ട്, ഭയങ്കര തിക്കും തിരക്കുമാണ്. ലാലേട്ടൻ്റെ ഇത്രത്തോളം നമ്മൾ കേരളക്കരെ ഒന്നാകെ ഇത്രത്തോളം കാത്തിരുന്ന ഒരു സിനിമയാണ് ലാലേട്ടൻ്റെ ഇപ്പോഴത്തെ അപ്പിയറൻസിന് തന്നെ കാരണം ഈ ഒടിയൻ എന്ന് പറഞ്ഞ സിനിമയാണ്. ഈ സിനിമേനെ വരവേൽക്കാനായിട്ട് എല്ലാവരും ഇവിടെ എന്താണ്, നമ്മൾ എങ്ങനെയാണ്, ഹലോ, ഇന്നത്തെ ദിവസം ഹർത്താലായിട്ട് പോലും ഇന്ന് ഞങ്ങളെ ലാലേട്ടൻ്റെ പടം ഞങ്ങൾ റിലീസ് ചെയ്യും. അത് തന്നെയാണ് ഞങ്ങളെ വലിയൊരു അഭിമാനം. അത് ലാലേട്ടൻ്റെ ഫാൻസിന് തന്നെ ഒരു അഭിമാനം. അത് ഇനി ചരിത്രത്തിൽ അത് നയ കല്ലായി തന്നെ. ഒരു ഹർത്താൽ ഇവിടെ ഉണ്ട്, ഒരു ഹർത്താൽ പ്രതീതി. പക്ഷേ നമ്മുടെ തിയേറ്ററിൻ്റെ ൃണവൽക്കരിച്ച് ഇവിടെ അത്രത്തോളം ഒരു ക്രൗഡ് തന്നെ ഉണ്ട് ലാലേട്ടനെ എത്രത്തോളം ചങ്കിനകത്ത്, നെഞ്ചിനകത്ത്. അത് തന്നെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്, ഇത്രത്തോളം ലാലേട്ട ഫാൻസ് ഇവിടെ തിങ്ങി നിറഞ്ഞിട്ടുണ്ട്. ഫസ്റ്റ് ഷോ നമ്മൾ കാണാൻ പോവാണ്. സോ ആ കാഴ്ചകളിലൂടെ നമുക്ക് വീണ്ടും കാണാം. ഇപ്പോ നമ്മൾ ആക്ച്വലി ഇപ്പം ഒരു ഹർത്താലുണ്ട്, വണ്ടിയൊന്നും ഓടാനായിട്ട് കുറച്ച് പ്രശ്നങ്ങളുണ്ട്. ഈവൻ ദോ ഒരു 3:30 ഒരു സ്പെഷ്യൽ ഷോ നമുക്കായിട്ട് ചെയ്തിട്ടുണ്ട് അല്ലേ. ഈ ഷോ എങ്ങനെയാണ് നമ്മൾ നോക്കി കാണുന്നത്? എന്ത് സംഭവമാണ്, എങ്ങനെയാ വന്നത്? 2-wheeler തന്നെയാണ് അല്ലെ. ഇനി എന്ത് പറഞ്ഞാലും, തല്ലു എന്ന് പറഞ്ഞാലും, കൊല്ലു എന്ന് പറഞ്ഞാലും, ഒടിയൻ മാണിക്കൻ കാണാനായിട്ട്. ഇനിയിപ്പോ തല്ലു എന്ന് പറഞ്ഞാലും, കൊല്ലു എന്ന് പറഞ്ഞാലും, കർത്താലം എന്ന് പറഞ്ഞാലും കറക്റ്റ് സമയത്ത് എത്തിരിക്കും. 3:30 രാവിലെ പുലർച്ചെ എല്ലാവരും ഇവിടെ മൊത്തം ഒരു ഉത്സവ പ്രതീതി തന്നെയാണ്. ലാലേട്ടൻ്റെ ഫുൾ കട്ടൗട്ടറും ഇന്ന് നല്ല മുഴുവനും കുറേ എന്താ പറയുക സ്പെഷ്യൽ രീതിയിലാണ് ലാലേട്ടൻ്റെ ഒടിയൻ വരവേൽക്കാനായിട്ട് നിരവധി എന്താ പറയുക ആഘോഷങ്ങൾ സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ ഫാൻസ് അസോസിയേഷൻ. അതിൻ്റെ ഈ ഒരു ഹർത്താൽ യാതൊരു വിധത്തിലും ഈ സിനിമയുടെ റിലീസിനോ ഈ 3:30 ഷോയെ ബാധിച്ചിട്ടില്ല. അത്രയാണ്. അപ്പോ നമുക്കിന്ന് തിയേറ്ററിനകത്ത് തിരുത്തി കുറിക്കാനായിട്ട് ഒരു കൂട്ടം ചെറുപ്പക്കാർ തന്നെ ഇവിടെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഇവരുടെ കൂടെ നമുക്ക് ലാലേട്ടൻ്റെ ഒടിയൻ മാണിക്കൻ ഒന്ന് കാണാം. ഓക്കെ.